കൂപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കാം. തിരുസ്നേഹത്തോടെ കർത്താവിനെ നിന്റെ കണ്ണുകൾ കാണുമ്പോൾ, അതിലേറെ സ്നേഹത്തോടെ കർത്താവിൻ്റെ കണ്ണുകൾ നിന്നെ കാണുന്നുണ്ട്. ഇത് പ്രാർത്ഥനയുടെ നിമിഷമാണ്, ദീശയോട് നമ്മൾ ചേർന്നിരിക്കുന്ന നിമിഷം. പലരോടും നമ്മൾ ചേർന്നിരുന്നു, പലരോടും ഒത്തിരി സംസാരിച്ചു, പലതും പങ്കുവച്ചു, നമ്മുടെ വിഷമം, നമ്മുടെ വേദന, നമ്മുടെ അസ്വസ്ഥതകൾ, നമ്മുടെ പരാതികൾ, പരിഭവങ്ങൾ എല്ലാം കണ്ടവരോടും കേട്ടവരോടൊക്കെ നമ്മൾ പറഞ്ഞു. ഒത്തിരി പേര് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകാം, പുതിയ ചില ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ചില പഴയ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ടാകാം. മോളെ മോനെ, ഇത് ഈ നിമിഷങ്ങൾ നാം നമ്മുടെ ദൈവത്തോട് സംസാരിക്കുന്ന സമയമാണ്. ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മൾ രണ്ടുപേരും ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ദൈവവും, വേറെ ആരെയും നമ്മുടെ കൂടെ കൂട്ടേണ്ട സമയമല്ലത്. ഇതാ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ചാര, എൻ്റെ കർത്താവ് കാണുന്ന അകലത്തിൽ ഞാനുണ്ട്, എനിക്ക് എൻ്റെ കർത്താവിനെ സ്പർശിക്കാൻ പറ്റുന്ന അകലത്തിൽ എൻ്റെ കർത്താവുണ്ട്. ഇതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ, ഇതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷം. കാരണം നിന്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അഗാധമായി കിടക്കുന്ന സങ്കടങ്ങളെ വരെ നിനക്ക് പറയാൻ പറ്റുന്ന ഒരിടമാണത്. നിന്റെ ജീവിതത്തെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന സ്വകാര്യ വേദനകളെ പോലും നിനക്ക് വളരെ കംഫർട്ടബിളായിട്ട്, വളരെ സുതാര്യതയോടെ ഉറക്കെ പറയാൻ പറ്റുന്നൊരു സ്ഥലമാണ്, ഇടമാണ് കർത്താവിൻ്റെ കൂടെയായിരിക്കുന്ന ഈ നിമിഷങ്ങൾ. അതുകൊണ്ട് ഈ നിമിഷങ്ങൾ എന്തുകൊണ്ടും മോളെ മോനെ സുന്ദരമായ നിമിഷമാണ്. നിനക്ക് പറയാം, നിനക്ക് പങ്കുവയ്ക്കാം നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും. ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വല്ലാതെ നീറ്റുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളില്ലേ, വല്ലാതെ നീറി പുകയുന്നില്ലേ, നിന്റെ ഉള്ള്, നിന്റെ ഹൃദയം, നിന്റെ മനസ്സ്, നിന്റെ ചിന്തകളൊക്കെ നിനക്ക് തന്നെ അറിയത്തില്ലല്ലോ. ചില സമയത്ത് എന്താ ഞാനിങ്ങനെ ചിന്തിക്കുന്നതെന്ന് നീ തന്നെ ചോദിച്ചിട്ടില്ലേ, അച്ഛാ എനിക്കറിയില്ല എന്താ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന്, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്, എന്താ ഞാൻ ഇങ്ങനെ എങ്ങനെ ആയി എന്ന് പോലും ചിന്തിച്ച ജീവിതത്തിൻ്റെ നിമിഷങ്ങളില്ലേ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇന്നലകളിൽ. സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടായിരുന്നു, ഒരു ഹൃദയം ഉണ്ടായിരുന്നു. ഇപ്പം ആരെയും സ്നേഹിക്കാൻ പറ്റണില്ല. എല്ലാവരും മനസ്സിലാക്കാനും എല്ലാവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ഞാൻ ഇന്നലകളിൽ. ചിന്തിപ്പം അങ്ങനെയല്ല, ഹൃദയം അല്ലാതെ മനസ്സും അല്ലാതെ കഠിനമായിപ്പോയി. എനിക്കാരെയും കേൾക്കാൻ തോന്നുന്നില്ല, എനിക്കാരോടും അങ്ങോട്ട് സ്നേഹത്തിൽ ഐക്യപ്പെടാൻ തോന്നുന്നില്ല. എന്തൊക്കെയോ എന്നിൽ സംഭവിച്ചതുപോലെ, എവിടെയൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായതുപോലെ, അതും പോസിറ്റീവായിട്ടുള്ളതല്ല, നല്ലൊരു മാറ്റമായിട്ട് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്തോ ഞാൻ ഇങ്ങനെ ആയതിൻ്റെ ഒരു ഭാരവും എൻ്റെ മനസ്സിലിപ്പോഴുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഞാൻ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് ഈ നിമിഷങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈശോയെ, എൻ്റെ ഈശോയെ, നിന്റെ സ്നേഹത്താൽ നീ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കാരുണ്യത്താൽ കർത്താവെ നീ എന്നെ തലോടണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും എല്ലാ ഇടങ്ങളിലും വേളകളിലും ഈശോയെ എളിമപ്പെടാൻ ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. അതാ നിന്നെ തൊട്ട് കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സമയങ്ങൾ. താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണീശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.